മലയാളത്തിന്റെ സ്വന്തം ഗായിക സയനോര മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷാ ചിത്രങ്ങളിലും തന്റേതായ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞ സയനോര വനിതയുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. അമ്മയായതിന്റെ തിരക്കിലാണല്ലേ, കുറച്ച് തിരക്കുണ്ട്. എങ്ങനെ പോകുന്നു കുഞ്ഞു മൊത്തമുള്ള ഇപ്പൊ ഈ നിമിഷങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുവായിരിക്കും. തീർച്ചയായിട്ടും ആദ്യം അമ്മയായ ടൈം ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം ഭയങ്കര പ്രശ്നമായിരുന്നു, കരച്ചിലും നിലവിളിയൊക്കെ ആയിരുന്നു. ഇത് എന്താ, ഇത് മനസ്സിലാവുന്നില്ല. ഫുൾ ടൈം ഭയങ്കര ഡിമാൻഡിങ് അല്ലേ, അപ്പൊ ഒന്ന് പേടിച്ചു. പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ശരിക്കും എനിക്ക് എന്റെ അമ്മേന്റെ വാല്യൂ മനസ്സിലായി. ഞാൻ അമ്മയോട് ചോദിച്ചു, കുഞ്ഞു ബാബ ഇങ്ങനെ ഡിമാൻഡിങ് എപ്പോഴും നമ്മളിങ്ങനെ വേണമല്ലോ അവർക്ക്, എന്തിനും ഫുൾ ടൈം നമ്മളടുത്ത് വേണം, നമ്മളടുത്ത് വേണം. അങ്ങനെ അത് എപ്പോഴാ തീരാ മമ്മി ചോദിച്ചു. ഞാൻ മമ്മിയെടുത്ത് ചോദിച്ചു, എപ്പോഴാ ഈ കുട്ടികളെ കൊണ്ടുള്ള ശല്യം എല്ലാം തീരും? നിന്നെ കൊണ്ടുള്ള ശല്യാണെങ്കിൽ ഇപ്പൊ തന്നെ തീർന്നിട്ടില്ല. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കാലം പോയിക്കൊണ്ടേയിരിക്കും. ആ സത്യം മനസ്സിലാക്കിയ ഉടനെ ഞാൻ പിന്നെ ഇപ്പൊ നല്ല കുഞ്ഞായി, കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കി. മോളപ്പോ പാട്ടൊക്കെ ആസ്വദിച്ച് തുടങ്ങിയോ? അത്രയോ അറിയാറായോ? കരയുമ്പോ ഞാൻ പാടുമ്പം സ്റ്റോപ്പ് ചെയ്തിട്ട് നിൽക്കും, ഓ എന്തോ ഉണ്ടല്ലോ ഈ സംഭവം എന്നുള്ളൊരു സ്റ്റൈല്. പാട്ടാള് ടാലന്റഡ് ആണോന്ന് എനിക്ക് അറിയില്ല, പക്ഷെ പാട്ട് കേൾക്കുമ്പോ ശ്രദ്ധിക്കുന്നുണ്ട്. കരച്ചിലൊക്കെ മാറും. അപ്പൊ കരച്ചില് മാറുന്നുണ്ട്. സെനക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണ്? സെനക്ക് ഞാൻ പാടുന്നത് ആണ്ടിലോണ്ട് ഇഷ്ടമാണ്. പക്ഷെ കണ്ണാന്തുമ്പി എന്ന് പറഞ്ഞ പാട്ട് വിട്ടാല് അവള് കരയുന്നാണെങ്കിൽ അവള് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള സോങ് ആണ് കണ്ണാൻ തുമ്പി എന്ന സോങ്. ആ പാട്ട് രണ്ടുപേരും പാടാവോ? നമ്മുടെ പ്രേക്ഷകർക്കും കേൾക്കാമല്ലോ. സൈനോര ഒന്ന് പാടിയാട്ടെ. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാമേ. കിളിമരത്തണലോരം കളിയാടാമേ, കിളിമരത്തണലോരം കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, ഇന്നി കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം. എനിക്കൊന്ന് കുറച്ചുകൂടെ വലുതാകുമ്പോ പാടാനും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായിരിക്കുന്നു അല്ലേ? വളരെ സിമ്പിൾ ലൈൻസ് അല്ലേ? സൈനോര ഈ ഒരു ഗർഭിണിയായിരുന്ന സമയത്ത് പോലെ ഒരു ഗ്യാപ്പ് എടുക്കാതെ പാട്ടിന്റെ രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്നു അല്ലേ? പാട്ടിന്റെ രംഗത്ത് സിക്സ്ത് മന്ത് വരെ ചാനൽ ഷൂട്ട്സിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, വയറിങ്ങനെ കുറച്ച് വരുന്നത് വരെ. പിന്നെ അതിനുശേഷം ഞാൻ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ച് വീട്ടിലിരുന്നു. പക്ഷെ അപ്പോഴേക്കും എന്റെ സിസ്റ്ററിലൂടെ കല്യാണമായിരുന്നു. പിന്നെ കല്യാണത്തിന്റെ ഫുൾ ഓട്ടമായിട്ടൊക്കെ ഓട്ടം. അതിനുശേഷം പിന്നെയും ഓക്കെ, എയ്ത്ത് നയൻത്ത് മന്ത് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും എയ്ത്ത് മന്ത് നമ്മളൊരു ലേഡീസ് ജിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ണൂര്. അപ്പൊ അതിന്റെ ഇനോഗ്രേഷൻ, പിന്നെ അതിന്റെ ഷോപ്പിംഗ് അതിന് വേണ്ടിട്ട് കുറെ ഓടി. നയൻത്ത് മന്ത് ഇരിക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും റെക്കോർഡിങ്സ് വന്നു. അത് നയൻത്ത് മന്തിലാണ് തുപ്പാക്കിയിലെ ആ പാട്ട്, തുപ്പാക്കിയിലെ പാട്ട് പാടുന്നത് നയൻത്ത് മന്തിലാണ്. അത് എനിക്ക് തോന്നുന്നു ഭയങ്കര ഹിറ്റ് ആയിട്ട് നിക്കുകയാണ് അല്ലെ? ഇപ്പൊ ശരിക്കും സന്തോഷം, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് തുപ്പാക്കി. എനിക്ക് തമിഴ് സിനിമ എന്നുള്ള ഇതിന് അപ്പുറം എല്ലാവർക്കും, മലയാളികൾക്കും ഒക്കെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഒരുപാട് നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മള് കണ്ണൂരൊക്കെ പോയിട്ടിരുന്നിട്ട് തിയേറ്ററിൽ പടം കണ്ടോണ്ടിരിക്കുമ്പോ എനിക്കിങ്ങനെ ഞാൻ ഇവിടെ അത് പാടിയിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ചു. നയൻത് മന്തിൽ പാടിയപ്പോ റെക്കോർഡിംഗ് സമയത്ത് അങ്ങനെ ക്ഷീണോ അങ്ങനെ ഒന്നും തോന്നിയില്ല അല്ലെ? എന്നെ കണ്ടപ്പോ തന്നെ ഹാരി സാർ, സാറിന്റെ ഒരു ഹാരിസ് ഓൺ ദി എഡ്ജ് എന്നൊരു കോൺസെർട്ടിന് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. അതായത് ഫെബ്രുവരിയില്, ജാനുവരി എൻഡിലാണ് എനിക്ക് ഇങ്ങനെ ഒരു വിശേഷം അറിയുന്നത്. അപ്പൊ ഫെബ്രുവരി ഇരുന്ന് നേരത്തെ ഞാൻ ഓൾറെഡി അവരുടെ ഷോ എടുത്ത് ദുബായിൽ വെച്ചിട്ടായിരുന്നു ഷോ. അപ്പൊ ഞാൻ സാറെടുത്ത് പറഞ്ഞിട്ടില്ല എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ ഛർദ്ദിക്കും, ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കത് തീരെ പറ്റുന്നില്ല, എന്റെ ക്ലൈമറ്റ് പ്രശ്നം ആഗ്രഹിക്കുന്നത് കൊണ്ട് മെല്ലനെ തപ്പി. കാരണം എന്താ വെച്ചാൽ ഫുൾ എല്ലാരോടും പറയാറുണ്ട് ഒരു ഇതാവേണ്ട വെച്ചു. പിന്നെ വെച്ചാൽ നമ്മള് വിശേഷമായ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടല്ലേ അറിയിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞാൽ ആരും ഒന്നും പറയണ്ടെന്നു കുടുംബക്കാർ. അപ്പൊ അങ്ങനെ ഞാൻ ഭയങ്കര സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സാർ എന്നെ റെക്കോർഡിംഗ് വിളിക്കുമ്പോൾ ഞാൻ നയൻത്ത് മന്തിൽ വയറായിട്ട് പോയപ്പോ സാർ ഇങ്ങനെ
അടപ്പാവി എന്നാ ഇത്, പുള്ളിക്കാൻ ടെൻഷനായി. ആ പുള്ളിക്കാരൻ ടെൻഷനായി. എന്നിട്ട് പറഞ്ഞു ഇത് വെച്ചിട്ടാണോ അമ്മ നീ നീങ്ക അന്ന് ആട് പാടി എന്നമ്മോ പണിയെടുക്ക് എന്നെല്ലാം പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു. ഭയങ്കര ഇതായിരുന്നു. സാറിന് എൻ്റെ ഓരോരോ ടെൻഷനായിരുന്നു. കാരണം ഇത് ഹൈ പിച്ച് സോങ്സ് ഹൈ പിച്ച് പോകുന്ന സമയത്ത് ഇങ്ങനെ പ്രഷർ കൊടുത്ത് പാടുമ്പോ സാറ് ഇവിടെ തന്നെ ഡെലിവറി ആയോ ഡൗട്ട്. അത്ര ടെൻഷനായി. എനിക്ക് കുറച്ച് സ്ട്രെയിൻ കൂടുതലുള്ള ഒരു പാട്ടുമായിരുന്നു അല്ലേ? അതെ അതെ അതെ. ആ പാട്ട് രണ്ടുപേര് പാടാമോ? സയനോര ഞാൻ പാടാം. I like a like a apple and make a kannungal rendum strawberry cake a like a apple and make a kannungal rendum strawberry cake sana sana osana nan saasam konde muna kana kana nidana kandaadum kangal nana film kaatiye feeling seethave anal mootiye kanal kootiye suttum pesukade. പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്ത് എങ്ങനെ ഈ പാട്ട് പാടി വെപ്പിച്ചു? എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് എനിക്ക് ആദ്യമായിട്ടല്ല, ആദ്യത്തെ പ്രസവമാണല്ലോ. അപ്പൊ എന്ന് വെച്ചാൽ എല്ലാരും പറഞ്ഞു പേടിപ്പിച്ചു ഇത് പെട്ടെന്നായിരിക്കും ഇത് വരാ ട്രെയിനിൽ നിന്ന് ചിലപ്പം വരും. പക്ഷെ ട്രെയിനിൽ ഞാൻ ട്രെയിനിലായിരുന്നു യാത്ര ചെയ്തേക്ക്. ആ സമയം ഫ്ലൈറ്റിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ട്രെയിൻ യാത്ര കൊണ്ടിരിക്കുമ്പോ വയറ്റൊന്ന് ഇങ്ങനെ വാവാച്ചി കടന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞോണ്ടിരിക്ക. അപ്പൊ ഒരുമാതിരി ടെൻഷനായി. ദൈവം ഇതായിരിക്കും ഈ ഗർഭവേദന എന്നൊക്കെ പറയുന്നത്, അതൊക്കെയായിരുന്നു എന്റെ ടെൻഷൻ. പക്ഷെ ഇല്ല, ഒരു പ്രശ്നമായിട്ടില്ല. അതേ യാത്രയിൽ തന്നെയായിരുന്നു ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് ബാലയുടെ ഡയറക്ടോറിയൽ ഡെബ്യൂ ഉണ്ട്. അതിന്റെ അകത്ത് പാടി, ഹിറ്റ്ലിസ്റ്റിലും പാടി. അതിലേത് പാട്ടായിരുന്നു? മനത്തെ വെള്ളിക്കിണ്ണത്തിൽ ആ പാട്ട് പാടാൻ പോകുന്ന വഴിക്കായിരുന്നു ആക്ച്വലി ഹാരിസ് സാറിന്റെ കോൾ കിട്ടുന്നത്. അപ്പൊ അൽഫോൺസ് സാറിന്റെ സോങ് ആയിരുന്നു ഇത്. അപ്പൊ അൽഫോൺസ് സാറിനോട് ഭയങ്കര അറ്റാച്ച്ഡാണ്. ഞാൻ ആദ്യമായിട്ട് പാടിയത് അൽഫോൺസ് സാറിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്റെ ഒരു ബ്രദറിനെ പോലെ. അപ്പൊ ഞാൻ അൽഫോൺസ് സാറിനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഓക്കെ ഞാൻ വരാം എന്നുണ്ട്, നയൻത് മന്ത്തിലും ഞാൻ വരാം എന്നിട്ട് പറഞ്ഞത്. പുറപ്പെട്ടപ്പോഴാണ് അവിടുന്ന് ഓള് വന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ യാത്രയുടെ എല്ലാം കൂടെ മോളും കൂടെ തന്നെ ഉണ്ട് അല്ലേ? ആ സമയമല്ലേ ഗോപിക, രാത്രി ഞാന് ചെന്നൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കായിരുന്നു. അപ്പം ഞാൻ എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുമ്പം വാവ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ വിചാരിക്കും ദൈവമേ വേണ്ടായിരുന്നു എന്നൊക്കെ വിചാരിച്ച്. ആൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇപ്പം അത് പുറത്തിറങ്ങി അതിന്റെ ഹാപ്പിനെസ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ബാബാച്ചി എന്റെ കൂടെ ഉണ്ടായതുകൊണ്ടായിരിക്കും ചിലപ്പോ ഞാൻ അത്രയും സ്ട്രോങ് ആയിട്ട് പോയത്. ഇപ്പൊ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ട് കുഞ്ഞിനെ കൊണ്ട് എല്ലായിടത്തും പോയി, കുഞ്ഞു ബാബിനെയും കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ ദുബായിൽ പോയി, ഇനിയിപ്പോ ഈ മാസം മസ്കറ്റ് പോകുന്നുണ്ട്. അരോമലമ്പലമൊട്ടിന് പൂന്തേനിറ്റാനല്ലി വിരിഞ്ഞേ, അരോമലമ്പലമൊട്ടിന് പൂന്തേനിറ്റാനല്ലി വിരിഞ്ഞേ. അണ്ടയിലുണ്ടേ നേരെ കണ്ണിലെ ചന്ദിരന്റെ പുലാലണി കണ്ടപാടേ നാണം കൊണ്ടേ. അതുകൂടാതെ എനിക്ക് തോന്നുന്നു എ ആർ റഹ്മാന്റെ കൂടെയും 5 വർഷത്തോളം കണ്ടിന്യൂസ് സ്റ്റേജ് ഷോസിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു സമയമൊക്കെ ഒന്ന് പറയാമോ? സയനോര റഹ്മാൻ സാറിന്റെ കോള് ശരിക്കും പറഞ്ഞാൽ ഒരു അവരുടെ ബാൻഡില് ഒരു കോറസ് സിംഗർ എന്നുള്ള രീതിയിലാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഈ ഡെമോ സി ഡി ജോർജ് പീറ്റർ സാറാണ് റഹ്മാൻ സാറെ കയ്യിൽ കൊടുത്തത്. അപ്പൊ അങ്ങനെയാണ് എന്റെ വോയിസ് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വിളിക്കുന്നത്. അപ്പൊ എ ആർ റഹ്മാൻ ഒത്ത് സ്റ്റേജ് ഷോസ് ആണ് ആദ്യം ചെയ്യുന്നത് അല്ലേ? അതെ അതെ, ആദ്യം സ്റ്റേജ് ഷോസ് ആണ് ചെയ്തത്. എന്നിട്ട് അതിന്റെ ആ റിഹേഴ്സൽസിന്റെ അടക്കായിരുന്നു ഈ റെക്കോർഡിങ്ങിന്റെ കോൾസ് കിട്ടിയ. ആദ്യം ഞാൻ സാറിന് പാടിയത് ബോസ്നിയൻ ലാംഗ്വേജിലെ ഒരു ആൽബം ആയിരുന്നു, ബാനിയൻ എന്ന് പറഞ്ഞിട്ട്. അതൊരു മെഡിറ്റേഷൻ അങ്ങനത്തെ എന്തോ ഒരു ആൽബമാണ്. അപ്പൊ അതിന് പാടി, പിന്നെ അതിനുശേഷം ശിവശിവാജിൽ പാടി, അതിനുശേഷം ജാനി തുയ്യ ജാനിന. അത്രയും പാട്ടുകളാണ് ഒരുമിച്ച് പാടിയത്. അപ്പൊ സ്റ്റേജ് ഷോസിൽ പാടുമ്പോ ഏത് പാട്ടാ കൂടുതലും കോമ്പിനേഷൻ സോങ്സ്? ഇപ്പം ശിവാജി പാടാറുണ്ട്, പിന്നെ ബോയ്സിലെ സോങ്സ് സോങ്, നരേഷ് അയ്യർ, ഞാന്, പിന്നെ യു എസിലെ വിജയ് ഉണ്ടായിരുന്നു, വിജയ് യേശുദാസിന്റെയായിരുന്നു, തൻവി ഇവരൊക്കെയായിരുന്നു. പിന്നെ ജയ്ഹോ കോൺസേർട്ട് കാലിക്കറ്റ് സ്ലം ഡോഗ് മില്യണറിന്റെ സോങ് പാടി, റിംഗ 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 അത് പാടി. അന്ന് ആങ്കർ ചെയ്തതും സയനോര തന്നെയാണ് അല്ലേ? അതൊരു അത് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്ന് നമ്മളെ ബ്ലാസേക്ക് ചെറിയൊരു
കാലിനെന്തോ ഒരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് സ്റ്റേജിൽ കയറാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മളെ നാടായതുകൊണ്ട് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ആങ്കർ ചെയ്യാൻ വേണ്ടിട്ട്. അയ്യോ, ഞാൻ ഭയങ്കര ടെൻഷൻ, എന്റെ ജീവിതത്തിൽ ഇതിന് ഞാൻ ടെൻഷൻ ആയിട്ടില്ല. കാരണം ഞാൻ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ക്രൗഡിന് അന്ന് കാണുന്നത് ഫുൾ നിറഞ്ഞിട്ട് ഫുൾ ആൾക്കാർ ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം സ്റ്റേജിൽ വന്നപ്പോഴത്തേക്ക് അവർ അതിന്റെ അപ്പുറ ഹരക്ക്. ഞാനൊരു മലയാളിയാണല്ലോ, അതിന്റെ ഒരു ത്രില്ലും കൂടി. പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ചെയ്തു ആദ്യമായിട്ട് ആങ്കറിംഗും പാട്ടും എല്ലാം. അതെ അതെ, ഒരുമിച്ചിട്ടായിരുന്നു. അന്ന് പാടി ഒരു പാട്ട് പാടാമോ സൈനോര? അത്രയും പാടിയിട്ടുണ്ടായിരുന്നു അന്ന്. അത്രടി അതായിരുന്നു ഞാൻ സാറെ കൂടെ ഒരുമിച്ച് പാടി പാടിയ. അതിരടിക്കാരോ മച്ച മച്ച മച്ചാണ്ടി അവൾക്കെല്ലാമേ ഉച്ചം ഉച്ചം ഉച്ചാണ്ടി തീ 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 ജഗ ജ്യോതി 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 തലപാത്തി വെടി ജാതി 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 അടബില്ലാരംഗ പശ്ചാതാനം പിസ്റ്റോ പേസും ദേശാത തീ തീ സുട്ടാ ടക്കാൾ ടക്കാൾ ഡമ്മൾ ഡുമ്മി. അതധികം ഈ കൂളേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് സാറ് കയറാം. നമ്മളും കൂളേഴ്സ് ഒക്കെ വെച്ചിട്ട് കൗബൈ ഹാർട്ട് ഒക്കെ വെച്ചിട്ട് അപ്പോൾ തന്നെ ഒന്ന് ഡാൻസ് ചെയ്യാനുള്ള ഒരു ഇത് വന്നു. പഴയ ടച്ചുള്ള പാട്ട് ആക്ച്വലി വെസ്റ്റേൺ അക്കമ്പനിമെന്റോട് കൂടിയിട്ട് വരുന്നുണ്ട്. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്.